പ്രിയമുള്ളവരെ, ഇത് ഒരു നാടൻ പപ്പായയാണ്. ഇതിന്റെ ഒരു പ്രത്യേകത നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഇതെടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് അതിനിടയിൽ മുറിക്കാൻ കാര്യങ്ങളൊക്കെ, അത് മുറിച്ചു കഴിയുമ്പോഴാണ് ഇതിന്റെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഏകദേശം ഇതിന്റെ തൊലി നമ്മൾ ചെത്തിക്കഴിഞ്ഞു. ഇപ്പൊ തൊലിയില്ലാത്ത ഒരു നാടൻ പപ്പായയാണ്. ഇനി നമുക്കിത് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മളിതിങ്ങനെ ഒന്ന് മാറ്റി എടുക്കണം. ഇതാണ് ശരിക്ക് നിങ്ങളെ കാണിക്കാനിരുന്ന ഒരു അത്ഭുതം. ഇത് ഇതിന്റെ അകത്ത് വശം കൊണ്ട് ഇതിന്റെ ഉള്ളില് മറ്റൊരു പപ്പായ ഇരിക്കുന്നതാണ് കാണാൻ. കണ്ടോ, ഇത് മാജിക്കൊന്നുമല്ല, ഇത് യാതിൽ നിന്നില്ല, ഇത് സ്വാഭാവികമായിട്ട് നമുക്കിതിൽ കാണാൻ കഴിയുന്നതാണ്. ഇതിന്റെ ഉള്ളിൽ സാധാരണ നമ്മൾ കണ്ടുവരുന്നത്, ഇതിനു മുമ്പ് എല്ലാത്തിലും കണ്ടുവരുന്നത്, നമുക്ക് പപ്പായ ഇതിലെ കുരുവാണല്ലേ, നമുക്ക് പച്ചയായിട്ടാണെങ്കിലും ഒരു കറുപ്പ് നിറത്തിലുള്ള കുരുവാണ് നമുക്ക് സാധാരണ കാണാൻ പറ്റുന്നത്. പക്ഷെ ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതുണ്ടോ, ഒരു ഇതിന്റെ ഉള്ളിൽ ഒരു മറ്റൊരു പപ്പായ. ഇതെന്താണ്, ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ഒന്നും മനസ്സിലാകുന്നില്ല. ഈ ഒരു അത്ഭുതം നിങ്ങൾ കാണിക്കുന്നത് ഇതെന്തുകൊണ്ടാണെന്ന് നമുക്കറിയില്ല. ഇതില് നേരത്തെ വെണ്ണം മുറിച്ചിട്ടും ഇങ്ങനെ കണ്ടത്, അതുകൊണ്ട് നമ്മൾ ഇത് വീണ്ടും കാണും എന്നുള്ളൊരു സംശയത്തിലാണ് ഇത് മുറിച്ചത്. ഇത് വളരെ അത്ഭുതമായിരിക്കുന്നു. സാധാരണ മറ്റൊരു പപ്പായ തന്നെ ഇതിന്റെ ഉള്ളിൽ ഇരിക്കുന്നതായിട്ടാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. എന്താ ഇതിന്റെ കറക്റ്റായിട്ട് നമ്മൾ മുറിച്ച് ഇതിന്റെ ഉള്ളിൽ വേറെ ഒന്നായിരിക്കുന്നു. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകതയാണ്, ഇതെന്താണെന്ന് അറിയില്ല, നമുക്ക് ആധികാരികമായിട്ട് നമുക്ക് അതിനെ കുറിച്ചൊന്നും പറയാനില്ല. എന്നാലും വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത്. നമുക്കിനി ഇപ്പൊ ഈ ഉള്ളിൽ നിന്ന് കിട്ടിയ പപ്പായ ഒന്ന് മുറിച്ചു നോക്കാം. ഇനി ഇതിന്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്കറിയില്ല. നമുക്കപ്പോ ഏതെങ്കിലും ഇതുകൂടി ഒന്ന് മുറിച്ച് നോക്കാം. ഓ അത്ഭുതം, ഇത് കണ്ടോ, ഒത്തിരി പപ്പായ. ഇപ്പൊ നമ്മൾ പെട്ടെന്ന് വട്ടം മുറിച്ചുകൊണ്ടാണ് ഇത് ഇതിന്റെ ഉള്ളിൽ ചെറിയ ചെറിയ പപ്പായകളാണ് ഇരിക്കുന്നത്. ഉണ്ടോ, ശരിക്കുന്നു കുരുവല്ല, പകരം മറ്റു ചില ചെറിയ ചെറിയ പപ്പായകൾ. അയ്യോ, ഇത് നമുക്കിത് ഇത്രയും മരുന്ന് അറിഞ്ഞില്ല. ഇത് വേറെ രണ്ട് ഒരു പപ്പായ തന്നെ, ഇതിന് ഉള്ളിൽ വേറൊരു പപ്പായ, അതിന്റെ ഉള്ളില് ഇതുണ്ടോ, അതിന്റെ ഉള്ളിലും വേറൊരു പപ്പായ. ഇത് വളരെ ദൈവത്തിന്റെ ഒരു വലിയൊരു അത്ഭുതമാണ് ശരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലേ. ശരിക്കും